ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന 2021 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു ക്രൈം ഡ്രാമ മിനി സീരീസ് ആണ് ക്ലിക്ക് ബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു സീരീസിന്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് ചോദിച്ചാണെങ്കിൽ, പെട്ടെന്ന് ഒരു ദിവസം ഒരു യൂട്യൂബ് പോലെ ഒരു വെബ്സൈറ്റിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ആവുകയാണ്. ആ ഒരു വീഡിയോയിൽ ഒരു വ്യക്തി ആവട്ടെ താൻ ഇന്ന പോലെ ഒരു പെൺകുട്ടി അബ്യൂസ് ചെയ്തു, അത് മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ആവുകയാണെങ്കിൽ താൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വീഡിയോ ആയിട്ട് അപ്ലോഡ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഓരോരുത്തരും അത് തന്നെ ക്ലിക്ക് ചെയ്ത് കാണും. സെയിം ടെൻഡൻസ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഒരുപാട് പേര് ആ ഒരു വീഡിയോ കാണുകയും പെട്ടെന്ന് ഒരു വീഡിയോ വൈറലായി 5 മില്യൺ വ്യൂസും കടക്കുകയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന പോലും എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹം മരിച്ചുപോയോ ഇല്ലയോ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു മിനി സീരീസ് ആണ് ക്ലിക്ക് ബേറ്റ്. സോ ദിസ് ഈസ് സീരീസ് ട്രെയിലർ, ഹാവ് വി ഗോണ ടോക്ക് അബൌട്ട് ക്ലിക്ക് ബേറ്റ്. സോ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു മുത്തശ്ശിക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന രീതിയിൽ കാണിക്കുകയാണ്. സോ അതിനെ തൊട്ടുന്ന ഒരു പാർട്ടി എൻജോയ് ചെയ്യാൻ വേണ്ടി അവരുടെ ഫാമിലി എല്ലാം തന്നെ അവിടെ ഒത്തുകൂടി നിൽക്കുകയാണ്. ഇതാ ഒരു സ്ത്രീയുടെ മകനായി നിക്, ഇത് മകളായ പയ, ഇവളുടെ പേര് സോഫി, ഇത് നമ്മുടെ നിക്കിന്റെ ഭാര്യയാണ്. നമ്മുടെ നിക്കിനും സോഫിക്കും രണ്ട് മക്കളാണുള്ളത്, ഒന്ന് ഈത്തൻ ഒന്ന് കായ്. അപ്പൊ ഈ സോഫി അവരുടെ അമ്മായിമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, ബർത്ത്ഡേ ഒക്കെ അല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒരു പ്ലാന്ററാണ്. എന്നാൽ ഇത് കാണാൻ നമ്മുടെ പയ്ക്ക് ആവട്ടെ അങ്ങ് സൂചിക്കുന്നില്ല, അപ്പൊ പുള്ളിക്കാരത്തെ ആവട്ടെ നിനക്ക് ഇതിൽ പേരം ഒരു ബ്രെഡ് മേക്കർ വാങ്ങിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നു. ലോകത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ബ്രെഡ് മേക്കർ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുറ്റം പറയേണ്ട ഒരവസ്ഥ. ശിൻ്റെ പൊന്നടാവേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിക്കിന് അവിടെ ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം സ്വന്തം ഭാര്യയാണല്ലോ ഉള്ള കുറ്റം പറയുന്നത്. അത് മാത്രമല്ല നിക്കും പയുമായിട്ട് അത്ര സുഖത്തിലല്ല കുറച്ച് നാളുകളായിട്ട്. നമ്മുടെ നിക്കിനും ഭയങ്കര ദേഷ്യം വന്നിട്ട് പയോട് ഭയങ്കര ചൂടാവുന്നുണ്ട്, നീ ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പുറത്താക്കുന്നു. ചേട്ടൻ ഇങ്ങനെ വല്ലാണ്ട് ചൂടായതിനെ തുടർന്ന് നമ്മുടെ നായികയ്ക്കും ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അവൾ നേരെ പോകുന്നത് ഒരു ക്ലബിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഭയങ്കര വെള്ളം വെട്ടിച്ച് കിറങ്ങി ഒരുമാതിരി ഡാൻസ് നടന്നതെല്ലാം മറക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ചു നേരം പോവുകയാണ്. എന്നിട്ട് അങ്ങനെ ക്ലബിലെ ഒരു ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവളൊരു ഒരു ഡേറ്റിംഗ് ആപ്പിൽ മീറ്റ് ചെയ്ത് വൂഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അവളും അവനോട് നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യാന്ന് പറഞ്ഞ് തിരിഞ്ഞ സമയത്താണ് അവളുടെ കൈ അറിയാണ്ട് തട്ടി താഴെ ആ ഒരു മൊബൈൽ പോകും. അപ്പൊ അങ്ങനെ മൊബൈലും ടോയ്ലറ്റിലേക്ക് വീഴുകയാണ്. ഇവൾക്കും വേറെ വഴിയില്ല, അത് അവൾ എടുക്കുന്നു. എന്നിട്ട് അവളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ എത്തുന്ന നമ്മുടെ നായിക ആവട്ടെ ഒരു കുറച്ച് അരിയൊക്കെ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന മൊബൈലിലെ ഒരു വെള്ളം പോകാൻ വേണ്ടി അവൾ ഇറക്കി വെക്കുന്നു. ഇതിന് അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു, ശരി ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളും റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. സോ ബേസിക്കലി അവൾ ഒരു നേഴ്സാണ്. അവളും അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ എല്ലാം നോക്കുന്ന സമയത്താണ് ഇവളുടെ ഒരു ഫ്രണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അവനാവട്ടെ ഇന്ന പോലെ ഓൺലൈനിൽ ട്രെൻഡിങ് ആയ കുറെ വീഡിയോസ് എല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ച് വീഡിയോ ഒക്കെ നമ്മുടെ നായികയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഒരു വീഡിയോയിൽ വേറൊരു വീഡിയോ പറ്റി പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ വൈറലായി പൊക്കോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോക്ക് 5 മില്യൺ വ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് ഒരുത്തം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവള് പറയുന്നു. അപ്പൊ ഏതരപ്പ ഒരു ഭ്രാന്തനും ആ ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനും ആ ഒരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ നായിക ഉണ്ടായിരുന്നു. അങ്ങനെ അവനും ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല നമ്മുടെ നായികയുടെ ചേട്ടനായി നിക്കാണ്. ഇത് കാണുന്ന നമ്മുടെ നായിക ആവട്ടെ ഭയങ്കരധികം ഷോക്ക് ആവുകയാണ്. അതിനുശേഷം അവിടെയും മൊബൈലിലോ, അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ലാൻഡ് ലൈൻ യൂസ് ചെയ്ത് നിക്കിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഒരു ഫോൺ ആവട്ടെ നേരെ വോയിസ് മെയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നിക്കിന് കോളും പോകുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നായിക ആവട്ടെ വേഗം തന്നെ അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. അവിടെ നിക്കിന്റെ കൊളീഗായിട്ടുള്ള മാറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. സോ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനെ രാവിലെ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നു. എന്നിട്ട് നമ്മുടെ നായിക ആവട്ടെ ആ ഒരു വീഡിയോ നമ്മുടെ മാറ്റിനും കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന മാറ്റും ഭയങ്കര ടെൻഷൻ ആയിട്ട് അവിടെ വർക്കിന് വേറെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നത് അവൻ 8 മണിക്കുള്ള ആ ഒരു മീറ്റിംഗിന് വന്നിട്ടില്ല, അവൻ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന വസ്തുത തിരിച്ചറിയുന്നത്. ഇതേക്ക് നമ്മുടെ നായിക ആവട്ടെ ഭയങ്കര ടെൻഷൻ ആവുന്നു അവൻ എന്ത് പറ്റി എന്നൊക്കെ ഓർത്തിട്ട്. അതിനെ തുടർന്ന് നേരെ ഇവന്റെ ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ സോഫി, അപ്പൊ സോഫി വർക്ക് ചെയ്യുന്ന ആ ഒരു സ്കൂളിലേക്ക് അവൾ പോവുകയാണ്. ഇവളാവട്ടെ ഒന്നും ആരോടും പറയാതെ വേഗം അങ്ങോട്ട് ഉള്ളോട്ട് കയറുന്നുണ്ട്. അവിടുത്തെ ഗാർഡ്സ് എല്ലാം അവളെ തടയുന്നുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായിക ആവട്ടെ നേരെ സോഫി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ നോക്കി ചെയ്തിട്ട് ആ ഒരു സോഫിയെ പുറത്തോട്ട് വിളിക്കും. പയ എന്താ നിന്റെ പ്രശ്നം, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു സോഫി പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നായികയും ആദ്യം ഈ ഒരു സെക്യൂരിറ്റിയോട് പോകാൻ പറയാന്ന് പറയുമ്പോൾ സോഫിയും അവരെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷമാണ് നമ്മുടെ നായിക സോഫിക്കും ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ഇത് കാണുന്ന സോഫിയും ഷോക്ക് ആണ്. അവൻ രാവിലെ ഓഫീസിലോട്ടാണ് പോയി, ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇല്ല, അവൻ ഓഫീസിൽ എത്തിയിട്ടില്ല, ഞാൻ പോയി അന്വേഷിച്ചതാണ്, എനിക്കാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഈ വീഡിയോ ആട്ടെ ഭയങ്കരം വൈറലാവുന്നു, ഒരുപാട് വ്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് കയറുന്നുണ്ട്. ശരി, ഇനി വൈകിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഇവരും പോലീസിന്റെ അവിടെ ചെന്നിട്ട് ഇന്ന പോലെ നിക്കിനെ കാണാനില്ലെന്നും അവനെ ആരും തട്ടിക്കൊണ്ട് പോയതാണെന്നും അവനെ അടിച്ച് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഒരു വീഡിയോ എല്ലാം ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസുകാർ നിങ്ങളുടെ ആ ഒരു നിക്കിനെ കാണാതായിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. നാളൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവള് പറയുന്നു. ഹേ ഹലോ, 5 മണിക്കൂറിനൊന്നും ഇവിടെ കേസ് എടുക്കാൻ പറ്റത്തില്ല, അവിടെ തനിക്ക് വിവരമില്ല, കാണാതായ നല്ല തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോ ഒക്കെ പിന്നെ എന്താണ് എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര ചൂടാവുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് താഴേക്ക് വേറൊരു വ്യക്തി വരുന്നത്. ഇദ്ദേഹം ഡിറ്റക്റ്റീവ് ആയ റോഷൻ ആണ്. സോ ഇപ്പോൾ ഈ റോഷൻ ഈ ഒരു കേസ് എടുക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരോടും ഇന്ന പോലെ ഒരു നിക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു വീഡിയോയിൽ പരാമർശിക്കുന്ന ആ ഒരു വുമൺ അബ്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം. അതിനെല്ലാത്തിനും തന്നെ നമ്മുടെ സോഫി ആവട്ടെ ഭയങ്കര കാമായിട്ട് എല്ലാത്തിനും
ഉത്തരം കൊടുക്കുന്നുണ്ട്. ബട്ട് ഇതെല്ലാം കേട്ട് നമ്മുടെ നായികയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നായികയ്ക്കും റോഷനും മുമ്പ് പരിചയമുണ്ട്. പക്ഷെ അവർ കാണിക്കാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. സംഭവം ആ ഒരു ക്ലബ്ബിൽ വെച്ച് അവൾ ഒരു ടോയ്ലറ്റ് സമയത്ത് വുഡി എന്ന് പറയുന്ന ഒരാളുമായിട്ട് അവൾ മെസ്സേജ് അയച്ചതല്ലോ, അതേ ആൾ വേറെ ആരുമല്ല, ഈ റോഷനാണ്. അപ്പോൾ ഒരു പരിചയം ഇവർ പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങാനും 5 മില്യൺ ആയിക്കഴിഞ്ഞാൽ എന്റെ ചേട്ടൻ മരിച്ചു പോകും, ദേവി ഇതാ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ പറയുന്നുണ്ട്. സോറി മാം, ഈ ഒരു ടേക്ക് ഡൗൺ ചെയ്യാൻ പരിപാടിയൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. സോ എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറയുന്നു. അവിടെ കിട്ടിയത് നേരെ വീട്ടിലാവട്ടെ, നമ്മുടെ നിക്കിന്റെ ഇളയ മകനായ കൈക്ക് ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതിന്റെ അച്ഛനാണോ ഇതിന്റെ അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട്. അപ്പൊ അവനും വേറെ വഴിയില്ലാതെ അത് ഇത് എന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേസമയം മൂത്ത മകൻ ഈത്തൻ ആവട്ടെ, ഫൈൻഡ് മൈ ഫാം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിക്കിന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കിട്ടുന്നില്ല. നിക്കിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഇപ്പൊ സാധിക്കാതെ പോകുന്നു. ഇപ്പൊ നമ്മുടെ നായകം ആ ഒരു വെബ്സൈറ്റ് എടുത്ത് ആ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് അപ്ലോഡായി കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഇപ്പൊ ഏകദേശം ഒരു 300,000+ വ്യൂസ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഓരോ സെക്കൻഡും ഓരോ വ്യൂവേഴ്സ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു കമന്റ് സെഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ നിക്കിനെ ചീത്ത് വിളിക്കുന്നുണ്ട്, മോൺസ്റ്റർ ആണ്, അതാണ്, റേപ്പിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. ആരും എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് പേര് നമ്മുടെ നിക്കിനെ ചീത്ത് വിളിക്കുന്നു. ഇത് നമുക്ക് വലിയ ബുദ്ധിയുള്ള ഏർപ്പാടല്ല. കാരണം ഒരു പ്രെജുഡിഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരു ടിപ്പിക്കൽ മലയാളികളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആരും എന്താണ്, വസ്തുത എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അങ്ങ് കുണയ്ക്കാൻ തുടങ്ങും. അത് അറിയാലോ. ഇത് കണ്ട് സങ്കടപ്പെട്ട് നമ്മുടെ സോഫിയ അവരുടെ മക്കളോട് ആ ഒരു വീഡിയോ ഇനി കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും കുറച്ച് നാളത്തേക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് സോഫി പറയുന്നു. അതിനുശേഷം നമ്മുടെ നായിക അവട്ടെ നേരെ ചെല്ലുന്ന അവളുടെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് ആ ഒരു മൊബൈൽ ഉണങ്ങിയോ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. അപ്പോൾ ആ ഒരു വെള്ളം എല്ലാം പോയിരിക്കുകയാണ്. അവൾ ആ ഒരു ഫോൺ ഓണാക്കുന്നു, നോക്കും സമയത്ത് ഒരുപാട് മെസ്സേജ് ചെയ്തു. അങ്ങനെ ആ ഒരു മെസ്സേജിന്റെ ഒപ്പം തന്നെയാണ് ഇവളുടെ ചേട്ടനായി നിക്കിന്റെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവളും ആ ഒരു മെസ്സേജ് തുറന്നു നോക്കുന്ന സമയത്ത് അതൊരു വോയിസ് മെസ്സേജ് ആയിരുന്നു നിക്കിന്റെ ഭാഗത്തു നിന്നും. അന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് ഇവളോട് ചൂടായല്ലോ. സോ അതിനെപ്പറ്റി ക്ഷമ പറഞ്ഞിട്ട് മോൾ അറിയാതെ സംഭവിച്ചോ ടെൻഷനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവളോട് സോറി പറയുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ നിക്കിന് ഇന്നപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവളോട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു. ദെൻ നമ്മുടെ നായികയും ആ ഒരു വോയിസ് മെസ്സേജ് കേട്ടുകൊണ്ട് തന്നെ ഇവളുടെ അമ്മയുടെ വീട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് അമ്മയോട് ഇന്നപോലെ ആ ഒരു നിക്കിനോട് നിങ്ങൾ വല്ലതും സംസാരിച്ചോ, അവൻ വല്ലതും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ ആവട്ടെ എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നു. അമ്മ ഭയരുതീ സങ്കടപ്പെടേണ്ട എന്ന് ഓർത്തിട്ട് നിക്കിന്റെ കാര്യമൊന്നും തന്നെ നമ്മുടെ ആ ഒരു നായിക അമ്മയോട് പറയുന്നില്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേ സമയം തന്നെയാണ് നമ്മുടെ ആ ഒരു സോഫി ഇവളോട് പോലീസ് സ്റ്റേഷനിൽ വരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ നായിക വേഗം റെഡിയായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ടും പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് നിക്കിന്റെ വേറൊരു വീഡിയോ കൂടെ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ വീഡിയോനകത്ത് അവൻ വേറൊരു കാർഡിൽ ഇന്നപോലെ ഐ കിൽഡ് എ വുമൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇപ്പൊ എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നേരം ഒരു മാൻ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കേസ് ഇപ്പൊ പെട്ടെന്ന് ഹോമിസൈഡ് ആയിട്ട് മാറിയിരിക്കുന്നു. അതിനെ തുടർന്ന് ഇവരോട് സംസാരിക്കാൻ വേണ്ടി പുതിയൊരു ഡിറ്റക്റ്റീവ് വരുന്നു, പേര് ലൂക്ക. ആ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മുടെ നായിക ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നാൽ, ഫസ്റ്റ് വീഡിയോയിൽ ഞാനൊരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തെന്നും ഈ ഒരു വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ആകുമ്പോൾ ഞാൻ മരിച്ചു പോകും എന്ന് കഴിഞ്ഞ ഒരു ഹാൻഡ് റൈറ്റിംഗും, ഈ റീസെന്റ് ആയിട്ട് വന്ന ഒരു വീഡിയോയിൽ ഐ കിൽഡ് എ വുമൺ എന്ന് പറയുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗും ഡിഫറെന്റ് ആണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇക്കാര്യം അവൾ ഒരു പോലീസുകാരനോടും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൂക്ക് ആണല്ലോ പുതിയതായിട്ട് വന്ന ഒരു ഡിറ്റക്റ്റീവ്, ഇങ്ങനെ എന്താണ് വിചാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിക്കിന്റെ ഒരു കൺഫെഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോയെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഇദ്ദേഹം ഇവർ രണ്ടുപേരോടും ഇന്നപോലെ നിക്ക് ഭയങ്കര വയലന്റ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചറിയുന്നു. അതിന് സോഫി ആവട്ടെ നിക്ക് ആവട്ടെ ആരെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് പറയുകയാണ്. എന്നാൽ ഇതൊന്നും കേട്ട് നമ്മുടെ നായികയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അവൾ ഭയങ്കര ചൂടായിട്ട് ഇന്നപോലെ ഒരു ഡിറ്റക്റ്റീവ്സിനോട്, ഇവിടെ നിക്ക് എന്ന് പറയുന്ന ഒരു വിക്ടിമാണ്, അവനെ ആരും തട്ടിക്കൊണ്ട് പോയി ഇങ്ങനെല്ലാം ചെയ്തിരിക്കുകയാണ്, ഈ വീഡിയോയ്ക്ക് 5 മില്യൺ വ്യൂസ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലോട്ട് വെളിയിലോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു നായികയാവട്ടെ സോഫിക്ക് ഇന്നപോലെ നിക്ക് അവസാനം അടിച്ച ആ ഒരു വോയിസ് മെയിൽ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സോഫിയോട് ഇത് ഞാൻ ആ ഒരു പോലീസുകാരെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്. ബട്ട് സോഫി അതിന് വേണ്ടെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇത് നീ ആരെയും കാണിക്കേണ്ട, ഇതിനകത്ത് നമ്മുടെ നിക്ക് ആവട്ടെ സോറി പറയുന്നതായിട്ടല്ലേ, ഇതെന്തായാലും ഒന്നും ഉപകാരപ്പെടാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ പറയുന്ന നിക്കിനെ ഒരു കൊലപാതകമായിട്ട് ഇവരെ സസ്പെക്ട് ചെയ്യാനും തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങാനും ഇപ്പൊ കാണിച്ചു കൊടുത്താൽ സംശയം കൂടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോഫി അതിനെ എതിർക്കുകയാണ്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ആ ഒരു സോഫിക്ക് ഒരു കോൾ വരികയാണ്. ഒരു ജേർണലിസ്റ്റ് വിളിച്ചിട്ട് ഇവളെ ഇന്റർവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നു. സംഭവം ഭയങ്കര സീരിയസ് ആയെന്നും ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ആവുകയാണ് ഇവർ രണ്ടുപേരും. അതിനുശേഷം നമ്മുടെ നായകൻ ആ ഒരു വീഡിയോ തുറന്നു നോക്കുന്ന സമയത്ത് ഇതിനോടകം തന്നെ 1.5 മില്യൺ വ്യൂസ് ഇപ്പൊ കടന്നിരിക്കുകയാണ്. വിത്തിൻ സെക്കൻഡ്സ് ആണ് വ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതിങ്ങനെ കുറയുന്നില്ല, വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് പോലൊരു ഫേം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസിനെ റെക്കമെൻഡേഷൻ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട്. സോ ട്രെൻഡിങ് നമ്പർ 1 കൊടുക്കുകയും റെക്കമെൻഡേഷൻസ് എല്ലാവർക്കും കൊടുത്ത് ഒരുത്തന്റെ ജീവൻ വെച്ചിട്ടാണ് ഇപ്പൊ ഒരു വെബ്സൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും കൊല്ലുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ടെൻഷൻ ആവുന്ന നമ്മുടെ നായികയാവട്ടെ നേരെ ചെല്ലുന്നത് ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, മുമ്പ് കണ്ട ഇവനോട് ടെക് ആണ്, അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഒക്കെ ഇവനോട്. അപ്പൊ വിൻസിനോട് ഇന്നപോലെ നിക്കിന്റെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഒരു സഹായം ചോദിക്കുന്നു. അപ്പോൾ വിൻസും പറയുന്നുണ്ട്, അവന്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, നീ വിഷമിക്കേണ്ട, ഞാനൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് വെച്ചിട്ട് ലോകത്തുള്ള ഒരുപാട് ജനങ്ങളെ വെച്ച് ഈ ഒരു നിക്കിനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. ബട്ട് നായിക്ക് ഇതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, കാരണം കുറച്ച് ആളുകൾ വിചാരിച്ചാൽ ഇത് നടക്കുമെന്നൊക്കെ ഒരു ചിന്താഗതിയാണ് അവൾക്കുള്ളത്. ബട്ട് പിന്നീട് ഇത് വല്ല ഉപകാരം വരുമെന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ നായികയും അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. അവിടെ നമ്മുടെ നായിക നേരെ ചെല്ലുന്നത് ഇവളുടെ ആ ഒരു നിക്ക്
മൈക്കിന്റെ വീട്ടിലേക്കാണ്. ഇവളും കാർ വിട്ട് ആ ഒരു വീട്ടിലോട്ട് കയറേണ്ട താമസം വെളിയിൽ ഒരു റിപ്പോർട്ടർ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വിട്ടുന്നില്ല, എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നായികൻ ഭയങ്കര ദേഷ്യം വന്നിട്ട് കുറച്ച് സ്വൈര്യം തരാൻ പറ്റുമോ, കുറച്ച് പ്രൈവസി തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു. ഇവളും ആ ഒരു വീട്ടിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ആവട്ടെ ഇവളുടെ അമ്മ നിൽക്കുന്നുണ്ട്. സോ അമ്മയ്ക്ക് നിക്കിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇതിനോടകം അറിഞ്ഞിരിക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മുടെ നായികയും അമ്മയോട് ക്ഷമ പറയുന്നു. അതിനുശേഷം പിള്ളേർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഈത്തനെ വന്ന് നോക്കുന്ന സമയത്ത് അവനാവട്ടെ കൂളായിട്ടിരുന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം അപ്പൻ ചത്താനും ശരി, തനിക്ക് ഗെയിം കളിക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവനൊക്കെ ഉള്ളത്. അതിനുശേഷം നമ്മുടെ നായികയും അപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് ന്യൂസ് അലേർട്ട് നോക്കുന്ന സമയത്ത് ന്യൂസിനകത്ത് മൊത്തം ഈ ഒരു നിക്കിന്റെ വീഡിയോ പറ്റിയാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് ഈ ഒരു വീഡിയോ വൈറലായതിനെ തുടർന്ന് ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയിരിക്കുകയാണ്. സോ ഒരു വലിയൊരു ന്യൂസ് ആയിട്ട് തന്നെ മാറുന്നു. ഇപ്പൊ ആ ഒരു വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം 3 മില്യണിലധികം വ്യൂസ് ഇപ്പൊ കടന്നിരിക്കുകയാണ്. ഇവൾക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതിരിക്കുന്ന സമയത്താണ് ഇവളുടെ ആ ഒരു ടെക് ഫ്രണ്ട് ആയിട്ടുള്ള വിൻസ് ഉണ്ടല്ലോ, അവൻ വരുന്നത്. ഇടി എനിക്കൊരു നല്ലൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ട്. എന്താണ് നോക്കുമ്പോൾ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഒരു സപ്പോർട്ടിനകത്ത് കുറച്ച് ആളുകൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡെലിവറി വാൻ ആണെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതും എങ്ങനെ ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് സിമ്പിൾസ് വെച്ചിട്ടാണ് അവരത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതറിയുന്ന അവരുടെ നായികയ്ക്കും ഭയങ്കര സന്തോഷമായിട്ട് അവനോട് താങ്ക്സ് പറയുന്നു. എന്നാൽ ഇവൻ ആവട്ടെ കുറച്ച് അഡ്വാൻറ്റേജ് എടുത്തിട്ട് അവളെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഹേ, നീ എന്ത് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിനെ എതിർക്കുകയാണ്. അതിനുശേഷം ആ ഒരു എവിഡൻസ് വെച്ചിട്ട് അവൾ നേരെ പോലീസ് സ്റ്റേഷൻ ചെന്ന് അവിടെ എല്ലാവരോടും ആ ഒരു കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. സോ അതിനെ തുടർന്ന് പോലീസുകാരും ആ ഒരു ട്രാഫിക് ക്യാമറാസ് യൂസ് ചെയ്ത് ഈ ഒരു ഡെലിവറി വാൻസ് എല്ലാം സ്പോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവളും വെളിയിൽ വെയിറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ വീണ്ടും നോക്കുന്ന സമയത്ത് അതിപ്പോ 4 മില്യണും കഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് മാറ്റ് എന്ന് പറയുന്ന ആ ഒരു നിക്കിന്റെ ആ ഒരു കൊളീഗ് വരികയാണ്. അപ്പൊ നമ്മുടെ നായികയോട് നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അപ്പൊ അവളും ആ ഉണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇവളും പറയുന്നു. ഇതിന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ആ ഒരു വീണ്ടും ആ ഒരു വെബ്സൈറ്റ് റിഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഏകദേശം 5 മില്യണിലധികം വ്യൂവേഴ്സ് വന്നിരിക്കുകയാണ്. ഇത് കണ്ട നായികയും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ റോഷൻ ടീം വെളിയിലോട്ട് വന്നിട്ട് ഞങ്ങൾ ആ ഒരു വാൻ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വണ്ടി എടുത്ത് അവിടുന്ന് പോവുകയാണ്. അവരും ആ ഒരു സ്ഥലത്തിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡെലിവറി വാൻ ഉണ്ട്. ആ ഒരു വാനിലേക്ക് ഒരുപാട് പോലീസുകാരും ചെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. ഇതിങ്ങനെ ദൂരത്ത് നിന്ന് നമ്മുടെ നായിക ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസുകാർ ആ ഡെലിവറി വാൻ്റെ ആ ഒരു ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ ഇന്നപോലെ നമ്മുടെ ചാനലിൽ ഈ പറയുന്ന ഗെയിം ഓഫ് ത്രോൺസും അതേപോലെ തന്നെ സ്ക്വിഡ് ഗെയിം നിർത്താനുള്ള കാരണം എന്താണെന്നാൽ ഗോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞൊരു സീരീസാണ്. സോ അതിനെ ഇപ്പം ചെയ്തിട്ട് വലിയ കാര്യമില്ല, അത് മാത്രമല്ല ഒത്തിരിയുണ്ട്. ആൻഡ് എന്നെ നിങ്ങൾക്ക് അറിയാലോ, മടിയാണ്, എന്ത് ചെയ്യാനാണ്. പിന്നെ ഈ പറയുന്ന സ്ക്വിഡ് ഗെയിം അതും അത്യാവശ്യം നല്ല സീരീസാണ്, കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാടായിരിക്കണം, സീരീസ് അത്യാവശ്യം നല്ലൊരു സീരീസാണ്, നല്ല സ്ക്രീൻ പ്ലേ ഉണ്ട്, പ്ലോട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അതിനെപ്പറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും അത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത്രമാത്രം പൊക്കി പറയാനുള്ള കാര്യങ്ങളൊന്നും ആ ഒരു സീരീസിനകത്ത് ഇല്ല എന്ന് പറയുന്നതാണ് മറ്റൊരു വസ്തുത. ഇതിന് മുമ്പ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള, അതായത് അത്യാവശ്യം നല്ല പണമുള്ളവർ ഈ പാവപ്പെട്ടവരെല്ലാം തന്നെ അവരുടെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ആ ഒരു ഔട്ട്ലൈനിലാണ് ഈ ഒരു സീരീസ് മൊത്തം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അതിനെപ്പറ്റി പറയേണ്ടെന്ന് ഓർത്തിട്ടാണ് അത് ഞാൻ വേണ്ടെന്ന് വെച്ച്. സോ എന്റെ ഈ ഒരു തീരുമാനത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ക്ലിക്ക് ബേറ്റ് എന്ന് പറയുന്ന ഒരു സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു സീരീസിന്റെ മറ്റൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.